ഫുട്ബോൾ ഫീവർ ആണല്ലേ, വേൾഡ് കപ്പ് ആണ്, ഫുട്ബോൾ ഫീവർ ആണ്. ഫാൻ ഫൈറ്റും കാര്യങ്ങളും ഒരു വഴിക്ക് പോകുന്നുണ്ട്. അതിനിടയിൽ കൂടി സമസ്തയ്ക്ക് പറയാനുള്ള കാര്യം പറഞ്ഞു. അതിനിടയിൽ പെറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തലമുട്ടടിക്കുന്നുണ്ട്, പകുതി മീശ അടിക്കുന്നുണ്ട്, കാറ് കൊടുക്കുന്നു പറയുന്നുണ്ട്. അട്ടിമറികൾ സംഭവിക്കുന്നുണ്ട്. സോ ഫാൻ ഫൈറ്റ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടന്റിന്റെ അകത്ത്. ഫാൻ ഫൈറ്റ് എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ പോസ്റ്റ് വെച്ച് തന്നെ നോക്കിയാൽ മതി. നമ്മളെ നാട്ടിലൊക്കെ പല സ്ഥലങ്ങളിലും പോസ്റ്റ് വെച്ചിട്ടുണ്ടാകുമ്പോ ഒന്ന് അർജന്റീനക്കാരെ താത്തിയിട്ട് ബ്രസീലുകാരൊരു പോസ്റ്റ് വയ്ക്കുമ്പോ മത്സരിക്കും. അപ്പൊ അതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി കേട്ടോ. ഭയങ്കര അത്ര രസമാണ്, കാരണം കുറച്ച് കാലത്തേക്കുള്ള പരിപാടിയല്ലേ. പിന്നെ ചില കളി തോൽക്കുന്ന സമയത്ത് ചില പ്ലെയേഴ്സിനെ കുറ്റം പറയും. ഇപ്പൊ സ്വന്തം ടീമിലുള്ള ആള് ഗോളടിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ അയാളെ കുറിച്ച് സ്വന്തം ഫാൻസിനെ കുറ്റം പറയുകയൊക്കെ ചെയ്യും. ഇതൊക്കെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഡെയിലി നമ്മൾ ഉണ്ട്, എല്ലാ ക്ലബുകളിലും കവലകളിലും ഇവിടുത്തെ സ്ക്രീനിന് മുന്നിലൊക്കെ നടക്കുന്ന പരിപാടിയാണ്. അപ്പൊ പറഞ്ഞു വന്നത് മൊഹമ്മദ് റാഫി, ഫോർമൽ ഇന്ത്യൻ ഇന്റർനാഷണൽ പ്ലെയർ, ഐ എസ് എൽ ബ്ലാസ്റ്റേഴ്സിന് കളിച്ചിട്ടുണ്ട്, കേരളത്തിന് കളിച്ചിട്ടുണ്ട്. അപ്പോ മൂപ്പര് നെയ്മറിനെ കുറിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ബൈ ദ വേ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തു വരുന്ന എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക, നമ്മൾ ഫ്രണ്ട്സ്, ഞാന് ജിത്തുബായ് കുറച്ച് ഫ്രണ്ട്സ് ഒരു റൂമിൽ ഇരുന്നിട്ട് കളിയാണ്. അപ്പൊ ഞങ്ങൾ ഫുട്ബോൾ പ്ലെയേഴ്സുമാണ്, പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയേഴ്സാന്ന് വിചാരിച്ചോ. നമ്മൾ തമ്മിൽ ഒരാൾ അർജന്റീന, ഒരാൾ ബ്രസീൽ. അപ്പൊ അങ്ങനെ ആ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുക. അതായത് ബ്രസീൽ ഗോളടിച്ച് ജയിച്ചു, അർജന്റീന ഒരു കളി തോറ്റു നിൽക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ കളി അർജന്റീന ജയിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ ആദ്യം നമ്മളെ പറഞ്ഞവരൊക്കെ നമ്മൾ തിരിച്ചു പറയാൻ തോന്നും നമുക്ക്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ റാഫി ചിലപ്പോൾ നെയ്മറിനെ കുറിച്ച് പറഞ്ഞതായിരിക്കും. ഇപ്പൊ കൈകൊണ്ട് തട്ടി ഗോളടിക്കുക, സെവനപ്പിന്റെ കാര്യം പറയുക, അങ്ങനെ പല പല കേസുകൾ നമ്മളൊക്കെ ഡിസ്കസ് ചെയ്യാറില്ലേ. ഇല്ലേ, ആ മൂപ്പരൊരു ഓക്കെ പ്രൊഫഷണൽ ഫുട്ബോളർ ആണ്, മൂപ്പരെ വായിൽ നിന്നൊരു പ്ലെയറെ കുറിച്ച് അങ്ങനെ വരാൻ പാടില്ല എന്നുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ അതിലുപരി ഇപ്പോ മൂപ്പരൊരു പ്രൊഫഷണൽ പ്ലെയർ എന്നുള്ള രീതിയിൽ കളിക്കുന്നില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ നോർമൽ മനുഷ്യൻ അല്ലേ. പക്ഷെ ആയിക്കോടെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇയാളൊരു പ്രൊഫഷണൽ പ്ലെയർ ആവുമ്പം ആവുന്ന ശ്രദ്ധിച്ചിട്ട് വേണം സംസാരിക്കാൻ. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ഞാനും ചിത്തുവായിരിക്കുന്ന സമയത്ത് ഞാൻ എന്തൊക്കെ പറയലുണ്ട് നമ്മളെ പ്ലെയേഴ്സിനെ കുറിച്ച്. എനിക്ക് ഓബിയസ്ലി എന്റെ വീഡിയോ കണ്ടായിരിക്കും അറിയാം, എനിക്ക് ധോണി എന്ന് പറഞ്ഞ പ്ലെയറെ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പക്ഷെ നമ്മളിരിക്കുന്ന സമയത്ത് ഞാൻ എന്തൊക്കെ വിളിച്ചു പറയലുണ്ട്. അതിപ്പോ നിങ്ങൾ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടാ ഞാൻ എയറിലാവും. വീഡിയോ എടുത്തിട്ടതാണ്, അത് റിനോ ആണ് ആ വീഡിയോ എടുത്തിട്ട് സ്റ്റോറി ആക്കിയത്. പിന്നെ ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് അന്ന നീ പറയാന്ന് പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓൾറെഡി ഒരു വട്ടം റാഫി പറഞ്ഞ സാധനം ക്യാമറയുടെ മുന്നിൽ നിനക്ക് പറയാൻ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു പ്രൊവോക്കിങ് റിനോ ചെയ്തിട്ടുണ്ടാവും, റാഫി പറഞ്ഞിട്ടും ഉണ്ടാവും, അത് സ്റ്റോറി ആക്കും ചെയ്തു. ആ സ്റ്റോറി ആക്കിയത് ഇത്രത്തോളം ഒരു പ്രശ്നമാവും എന്നുള്ളത് ഇവർ വിചാരിച്ചിട്ടില്ല. ബൈ ദ വേ, ഞാൻ റാഫിയെ ന്യായീകരിക്കുന്നതല്ല, പ്രൊഫഷണൽ പ്ലെയർ ആവുമ്പോൾ ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ബട്ട് സ്റ്റിൽ ഫ്രണ്ട്സിന്റെ ഇടയിൽ നടന്നൊരു സംഭവം, അൺഫോർച്ചുനേറ്റ്ലി ഒന്നും പറയാൻ പറ്റില്ല, അറിഞ്ഞോ അറിയാതെ അത് പുറത്തു വന്നു, സംഭവിച്ചു. അയാളെ വീട്ടുകാരെയും അയാളെ കുടുംബത്തിലിരിക്കുന്നവരെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ട് കമന്റ് ഇടുന്നത് ശരിയാണോ? അതിന് മാത്രമുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നിങ്ങൾ ഈ കമന്റ് ഇടുന്നവരെ ആലോചിക്കണം. മെസ്സി കഴിഞ്ഞ വട്ടം മറ്റേ പെനാൾട്ടി പുറത്തടിച്ചപ്പോ സ്വന്തം ടീമിലുള്ള ഒരു മെസ്സിനെ ചീത്തോറുണ്ട് അല്ലേ? അങ്ങനെ അങ്ങനെയാണ് നമ്മളെ സ്വന്തം ടീമിനെ തന്നെ നമ്മള് ചില സാഹചര്യത്തിൽ ടീമിനെയും പ്ലെയേഴ്സിനെയും കുറ്റം പറയാറും ചീത്ത പറയാറും എത്രയോ പറയാറുണ്ട്. ഒന്നും വേണ്ട, നമ്മളെ സഞ്ജുവിനെ ടീമിൽ എടുക്കാതെ എന്തൊക്കെ പറയാറുണ്ട്. സോ ഇതൊക്കെ അങ്ങനെ കൺസിഡർ ചെയ്ത് ഒഴിവാക്കേണ്ട കേസാണ്. ഇനി ആ ഒരു വീഡിയോ നമുക്ക് പ്ലേ ചെയ്യാട്ടോ റാഫിന്റെ. ഓക്കെ, പറ പറന്ന് റിനോ പറയുന്നുണ്ട്. അപ്പൊ പറന്ന് പറയുമ്പോ ഇതിന് മുമ്പ് അതേ സ്ഥലത്ത് വെച്ചിട്ട് ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പറഞ്ഞ കാര്യം നിനക്ക് ധൈര്യം ഉണ്ടോ പറയാൻ? ചിലപ്പോ ഗ്രൂപ്പിലിടാനായിരിക്കും, ചിലപ്പോ ഇവരൊക്കെ ഉള്ള ഒരു ക്ലോസ് സർക്കിളിലുള്ള ഗ്രൂപ്പിലുണ്ടാവും, ആ ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടാവും. സ്റ്റോറി ആവും എന്ന് ചിലപ്പോ വിചാരിച്ചിട്ടുണ്ടാവില്ല. സ്റ്റോറി ആക്കി കഴിഞ്ഞപ്പോഴാണ് ഇത് ഇത്രയും പ്രശ്നമായത്. ഒരു പ്ലെയറെ കുറിച്ച് പ്രൊഫഷണൽ പ്ലെയർ അവർ അങ്ങനത്തെ സെൻസിലേ എടുത്തിട്ടുള്ളൂ, ഇത്ര വലിയൊരു ഇഷ്യൂ ആവും വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ പിന്നെ എന്തായാലും കുഴപ്പം. ഇനി ഇതിന് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് റാഫി വന്നിട്ടുണ്ടായിരുന്നു, അതുകൂടി നമുക്ക് കാണാട്ടോ. ഇപ്പൊ ഞാനിപ്പോ വരാൻ കാരണം, നമ്മൾ ഇന്നലെ ഒരു കളിയിന്റെ ഇടയ്ക്ക് അർജന്റീന ബ്രസീൽ എന്നൊരു ഫാൻ, ഞാനും റിനോ ഭയങ്കര ബ്രസീൽ ഫാനാണ്, ഞാൻ അർജന്റീന ഫാനാണ്.
ഇപ്പൊ നമ്മളാ കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തില് ഒരു നമ്മളെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ലേ. പക്ഷെ ഓന്റെ സംസാരമില്ല, ഞാൻ മാത്രം പറയുന്നേ ഉള്ളൂ. അപ്പൊ ആ ഗോളടിച്ചില്ല അവര് പിന്നെന്താ പറയാ, നമ്മള് അർജന്റീനയോടില്ല സപ്പോർട്ട് കാരണം നെയ്മറിനെ ഞാൻ നെയ്മറെ കാട്ടടിച്ചാ പോകുന്നു പറയുന്നു. പക്ഷെങ്കിൽ ഞാൻ അത് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല. നമ്മളെ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല വാശി കാരണം ഇന്നത്തെ കളിയിൽ ത്രൂ ഔട്ട് മെസ്സിനെ കാണുന്നില്ല, മെസ്സി അവിടെ പോയി ഗ്രൗണ്ടിൽ കാണുന്നില്ല എന്നുള്ള ഒരുപാട് വിമർശനങ്ങൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞപ്പോ ആ ഗോളടിച്ച ആ സന്തോഷത്തിൽ എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ ഒരു വീഡിയോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ, അത് കൂടാതെ എന്നെ കുറെ തെറി വിളിക്കുന്നു, എന്റെ വീട്ടുകാരെ കുറെ തെറി വിളിക്കുന്നു. ഒരു സ്പോർട്സ്മാൻ സ്പീറ്റില് നമ്മ രണ്ടാളും കണ്ടില്ല, പക്ഷെ ഇത് പുറത്തേക്ക് പോകുന്നില്ല നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അത് അറിയാതെ ഇവന്റെ കൈമിൽ നിന്ന് സ്റ്റോറി ആയി പോയി. അപ്പൊ എന്റെ കൈമിന്ന് എന്തെങ്കിലും തെറ്റ് വരുന്നെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പക്ഷെ നമ്മ ഒരിക്കലും നെയ്മറെ താത്ത് പറയുന്നില്ല. ബ്രസീലിന്റെ ഒരു നമ്മള് വിചാരിക്കാൻ പറ്റാത്ത ഒരു നല്ലൊരു പ്ലെയറാണ്. അപ്പൊ ഒരിക്കലും ആ പ്ലെയറിനെ കുറിച്ചിട്ട് നമുക്ക് കുറ്റം പറഞ്ഞില്ല. ആ ഒരു സ്പിരിറ്റ് കൊണ്ട് മാത്രം ആ സമയത്ത് നമ്മൾ രണ്ടാളുള്ള ഒരു സംസാരത്തിൽ വന്നാണ് എന്റെ സ്റ്റോറി ആയി പോയി. ഇവന്റെ സ്റ്റോറി ഇവന് അറിയാത്ത സ്റ്റോറി ആയി പോയി. അതുകൊണ്ടാണ് ഈ നിങ്ങൾ എല്ലാവരും ഇപ്പൊ സോഷ്യൽ മീഡിയ കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുന്നത്. അത്രേ ഉള്ളൂ, വേറെ അതിന് നമ്മള് സോഷ്യൽ മീഡിയയിൽ ഇടാനോ കാര്യങ്ങളോ അതിനൊന്നും എടുത്തല്ല. അത് നിങ്ങള് അറിയാൻ വേണ്ടിട്ട് ഇപ്പം ഈ ഒരു ലെവൽ വന്നു. എന്റെ നാട്ടില് കുറെ ആൾക്കാരെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ നിന്റെ ആദ്യമായിട്ടാണ് നിങ്ങളെ വരുന്നത്, ഇങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്ന ഞാനും അറിയുന്ന വല്ലൊരു വർത്താനത്തിന് വന്നാണ്, അല്ലാതെ നമ്മൾ നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയില്ല വർത്താനം അല്ലായിരുന്നു. അപ്പം എന്തെങ്കിലും എന്റെ കയ്യിൽ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം. നമ്മളൊരു ഇന്ത്യൻ പ്ലെയർ ആണ്, അയാളെ കൊണ്ട് ഇങ്ങനെ ക്ഷമ പറയിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ക്ഷമ പറയിപ്പിക്കേണ്ട പോട്ടെ, അയാളെ പോയി ഇപ്പൊ നിങ്ങളെ നാട്ടില് അർജന്റീന ബ്രസീൽ എന്ന് പറഞ്ഞൊരു ഇഷ്യൂ വരുന്ന സമയത്ത് അർജന്റീനയിലുള്ള പ്ലെയേഴ്സിനെ തെറി വിളിക്കുന്ന നാട്ടുകാരുണ്ടാവും, ബ്രസീലിലെ പ്ലെയേഴ്സിനെ തെറി വിളിക്കുന്ന നാട്ടുകാരുണ്ടാവും, അവരൊക്കെ നിങ്ങൾ ഈ സോറി പറയിപ്പിക്കും. അല്ല, ഇതിൽ എല്ലാവരും പറയുന്നത് എന്താ പറയാ, പ്രൊഫഷണൽ ഫുട്ബോളർ ആവുമ്പോ ഇങ്ങനെ പറയാൻ പാടില്ല. ശരി, പ്രൊഫഷണൽ ഫുട്ബോളറ ആയെന്ന് ഇങ്ങനെ വരാൻ പാടില്ല, ഞാനും ആക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ പ്രൊഫഷണൽ ഫുട്ബോളർ ഒരു മനുഷ്യനല്ലേ. അല്ല, ഇനിയിപ്പോ വരാൻ പാടില്ല ഞാനും എന്തായാലും അംഗീകരിക്കണം. പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആളെ വീട്ടുകാരെ തെറി വിളിക്കലാണോ? പിന്നെ അതന്നെ വീട്ടുകാരെ തെറി വിളിക്കുന്നു പോട്ടെ, വന്നു. പക്ഷെ അതൊരു കോമൺ സെൻസിൽ മനസ്സിലാക്കണ്ടേ, രണ്ട് ഫ്രണ്ട്സ് അവര് തമ്മിൽ ഇരുന്ന് പറഞ്ഞ വർത്താനം അവര് ഇനി എന്തൊക്കെ ഇരുന്ന് പറയും അല്ലേ? അതൊക്കെ നമ്മൾ കേൾക്കില്ല. പക്ഷെ ഇത് കേട്ടു പോയ ഒരു കാര്യത്തിന് അയാൾ ഇങ്ങനെ പിടിച്ച് ഏറെ കയറ്റുന്നതിനോട് ഒരു താല്പര്യമില്ല. ഇതിപ്പോ പണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ബ്ലാസ്റ്റേഴ്സ് കളീന്റെ ഇടയിൽ പ്ലെയേഴ്സിനെ വിളിച്ചു പറഞ്ഞ് തെറി പറയുന്ന ഒരു സാധനം. അന്ന് ഞാൻ ആ വീഡിയോ ഇട്ടപ്പോ എല്ലാരും എന്താ പറഞ്ഞറിയോ, അത് കളീന്റെ ടൈമിൽ സ്പിരിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോ പ്ലെയറിനെയും മൊറാല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഡിയത്തിൽ ഇരുന്ന് ആരാധകരത് ചെയ്യും, അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല എന്നുള്ളത്. അപ്പൊ അതും ഇതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ആ ചെയ്യുന്നതോ, ഇതിപ്പോ ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ പ്രൊഫഷണൽ ടീമിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഫാൻസ് അല്ലേ, വലിയ വ്യത്യാസമൊന്നുമില്ല. അത്രയും വലിയ സ്റ്റേഡിയത്തിൽ അത്രയും ആളുകൾ കേൾക്കുക, അത്രയും വൃത്തികേടുകൾ വിളിച്ചു പറയുമ്പോൾ അത് കൈയടിക്കാനും സപ്പോർട്ട് ചെയ്യാനും അത് മനസ്സിലാക്കാനും എല്ലാവർക്കും പറ്റുന്നുണ്ട്. സോ ഇത് മനസ്സിലാക്കാൻ അത്ര വലിയ പാടൊന്നും വേണ്ട. ഇത് ജസ്റ്റ് ഓക്കെ, നെയ്മറെ ഇഷ്ടപ്പെടുന്നവർക്കും ബ്രസീലിനെ ഇഷ്ടപ്പെടുന്നവർക്കും ചെറിയൊരു സങ്കടം തോന്നും, കാരണം ഒരു പ്രൊഫഷണൽ പ്ലെയറിന്റെ വായനാണ് കേട്ടത്. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നത് ഇത് നമ്മൾ ആരും ചെയ്യാത്ത പ്രവൃത്തികളല്ലല്ലോ. ഈ പറയുന്ന ആൾക്കാർ ഇത്ര ആലോചിച്ചാൽ മതി, നമ്മള് മെസ്സിനെ കുറിച്ചും പലതും വിളിച്ചു പറയണല്ലേ എന്നുള്ളത് ആലോചിച്ചാൽ മതി. അതാണ്, ഇവർ പോസ്റ്ററിന്റെ അടുത്ത് നോക്കിയാൽ മതി, എത്രയോ ഫ്ലെക്സുകൾ എടുത്ത് നോക്കിയാൽ മതി. അർജന്റീന, ഇപ്പൊ ഞാൻ ഒരു അർജന്റീന ഫാൻ അല്ല ഒരിക്കലും, എന്നാലും പറയണ അർജന്റീന തോറ്റ സമയത്ത് ഞാൻ അടക്കമുള്ള ആൾക്കാർ നമ്മളെ എത്ര ദേഷ്യം വരും, നമുക്ക് ദേഷ്യം എന്തൊക്കെ വിട്ടു, എത്ര സ്റ്റോറി ഇടുന്നു നമ്മള് കളിയാക്കിയിട്ട്. ഞാനൊക്കെ ഇൻസ്റ്റയിലും വാട്സാപ്പിലും ഇടാറില്ല, ഇൻസ്റ്റയിലൊക്കെ എത്രങ്ങാനും സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഓരോ ടീം തോൽക്കുമ്പോൾ ഒരു രസത്തിന് അങ്ങനെ സ്റ്റോറി ഇട്ട് പോകും, അതൊക്കെ അത്ര സെൻസ് തിരിച്ചു കിട്ടും. അത് നമ്മളെ ടീം തോൽക്കും, ഇംഗ്ലണ്ട് തോറ്റാൽ ഞങ്ങൾ ഏറെ കയറും. അപ്പൊ അതൊക്കെ അങ്ങനെയുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കാതെ ചുമ്മാ അയാളെ വീട്ടിലിരിക്കുന്നവരെ തെറി വിളിക്കുക, അയാളെ പോസ്റ്റിന് അടി പോയിട്ട് അയാളെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക, എന്ത് കാര്യത്തിന്, അതാണ് മോശത്തരം സത്യത്തിൽ. കാരണം ഇവിടെ ഒരു വൃത്തികെട്ട വാക്ക് ഈ പറഞ്ഞ എന്താ നമ്മളെ നെയ്മറിനെ കുറിച്ചിട്ട് റാഫി ഉപയോഗിച്ചിട്ടില്ല, ഒരു വൃത്തിയായിട്ട് വാക്ക് ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അല്ല, ഇത് എല്ലാരും പറയുന്നത് പ്രൊഫഷണൽ ഫുട്ബോളർ ആയതുകൊണ്ട് അയാളെ പറയാൻ പറ്റില്ല, പറയാൻ പാടില്ല, പറഞ്ഞത് മോശം പറയണ്ട. അപ്പൊ നമ്മളീ പറയണതും മോശമാണ്. പ്രൊഫഷണൽ ഫുട്ബോളർ പറ്റിയിട്ടാണ് നമ്മളീ പറയുന്നത്. നമ്മളൊരു പ്രൊഫഷണൽ ഫുട്ബോളറിന്റെ അച്ഛനും അമ്മയ്ക്കും കരുതുന്നത് എവിടെ ഇന്ത്യ എത്തിയിട്ടില്ലെങ്കിലും നമുക്ക് അഭിമാനിക്കാവുന്ന ആൾക്കാരാണ് ഇവരെ. ഇവരെ കുറിച്ചാണ് നമ്മളീ വിളിച്ചു പറഞ്ഞു കൊടുക്കുന്നത്. മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക, അത്രേ പറയാനുള്ളൂ. ഇപ്പൊ തന്നെ ഫുട്ബോളർ സംസാരിച്ചു അപ്പോളജി പറഞ്ഞു, ഇനിയെങ്കിലും നിർത്തുക. അയാൾ അയാളുടെ പോസ്റ്റിന്റെ അടിയിൽ പോയി തെറി വിളിക്കുന്ന പരിപാടിക്ക് അയാൾക്ക് എത്ര സങ്കടം ഉണ്ടാവും, ചുമ്മാ ഒഴിവാക്കുക.